എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ്നാട്ടിലെ കമ്പം ഇറങ്ങിയ കാട്ടാന അരിക്കൊമ്പനെ പിടികൂടാനുള്ള നടപടികൾ ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് മയക്കുവടി വയ്ക്കുവാനുള്ള ഒരു നടപടി ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്നത് അരിക്കൊമ്പൻ കമ്പൻ സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് മയക്കുവടി ിക്കുവാനുള്ള സംഘവും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കമ്പത്ത് ഇന്നലെ മുതൽ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ആ നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ് മൂന്ന് കുങ്കി കുങ്കിയാനകളെ കമ്പം നടരാജ മണ്ഡപത്തിന് സമീപം എത്തിച്ചു പക്ഷെ ഇതിൽ രണ്ടെണ്ണം മാത്രമേ ഈ ഒരു മിഷന് വരികയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് മുത്തു എന്ന് പറയുന്ന ആനയും അതുപോലെ തന്നെ സ്വയംഭു എന്ന് പറയുന്ന ആനയും ഈ കുങ്കി ആനകൾ ഈ ഒരു മിഷന് വരികയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇന്നലെ രാത്രി അരിക്കൊമ്മൻ കഴിഞ്ഞ കഴിഞ്ഞത് സുരുളിപ്പെട്ടി ഭാഗത്താണ് കൃഷിയിടങ്ങളിലെ ഗേറ്റുകളും വേലികളും തകർത്ത് വെള്ളച്ചാട്ടം ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ അരിക്കൊമ്മനെ കണ്ട കണ്ടതായി വിനോദസഞ്ചാരികളും പറഞ്ഞു മയക്കോടി വെച്ച് പിടികൂടുന്ന അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന മേഘമല വന്യജീവി സങ്കേതത്തിനടുത്തുള്ള വരശനാ ടുത്തേക്കും വെള്ളിമലയിലേക്ക് മാറ്റി മാറ്റിയ പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അരിക്കുവെക്കാതിരിക്കാനും ഉള്ള നടപടികൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആന കൂടുതലായിട്ട് കാട് കയറി വളരെ വേഗത്തിൽ കാട്ടിലേക്ക് കയറി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോട്ടെ എന്നുള്ള രീതിയിലുള്ള നടപടികളും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു അരിക്കൊമ്പനെ പിടിക്കാൻ വരുന്ന അരിരാജ എന്ന് പറയുന്ന ആന അതായത് മുത്തു എന്ന് പറയുന്ന ആന അരിരാജ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു ആനയാണ് അവരും അരിയാഹാരങ്ങളൊക്കെ കഴിച്ച് വരുന്ന ആനയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഇത് കൂടാതെ തന്നെയാണ് ആന ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് വ വനത്തിനുള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലും തമിഴ്നാട് വനം വകുപ്പ് നടപടിയെടുക്കുന്നത് ആന ആനയുടെ തുമ്പികയിൽ വളരെ ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട് അത് വ്രണമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ആനയെ പിടികൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ വെച്ചതിന് ശേഷം മാത്രം വെറ്റിനറി ഡോക്ടർമാർ മരുന്നുകളൊക്കെ വെച്ചതിന് ശേഷം മാത്രം തുറന്നു വിടാനുള്ള നടപടിയും ഉണ്ടാവും ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് തമിഴ്നാട്ടിലെ ബാധിക്കുകയില്ലാത്തത് കൊണ്ട് തന്നെ ആനയെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അവിടുന്ന് മറ്റൊരു വനമേഖലയിലേക്ക് തുറന്നുവിടുവാനുള്ള നടപടിയൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന മണിക്കൂറുകളിൽ ആനയപ്പം ഇപ്പം കറക്റ്റായിട്ടുള്ള ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ആനയെ പിടിക്കുന്നതിന് വേണ്ടി ഒരു സമനില പ്രതലത്തിലേക്ക് അതായത് നിരപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം മാത്രമേ ഈ ഒരു ഓപ്പറേഷൻ പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ആന ഇപ്പോൾ നിൽക്കുന്ന സ്ഥല സ്ഥലം കുറച്ച് ചെരുവുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെരുവുള്ള സ്ഥലത്ത് വെച്ച് ഈ ഒരു ഓപ്പറേഷൻ നടക്കില്ല അതുകൊണ്ട് സമതല പ്രദേശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആനയെ മയക്കോടി വയ്ക്കുവാനായിരിക്കും ശ്രമിക്കുക ഈ ഒരു മയക്കോടി വെക്കാതെ തന്നെ ആന കാട്ടിലേക്ക് കയറി പോവുകയാണ് എന്നുണ്ടെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലും തമിഴ്നാട് വനം വകുപ്പ് ഈ ഒരു കാര്യങ്ങൾ അതിനെ ചെയ്യുന്നുണ്ട് അപ്പോഴും ഇതുവരും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് ആന ഒരു പക്ഷേ തമിഴ്നാട്ടിലെ ഒരു മേഖലയിലേക്ക് അതായത് മേഘമല ഭാഗത്തുള്ള ഈ ഒരു മേഖലയിലേക്ക് കയറി പോവുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയുമില്ല